അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, തൗബയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതായത് തൗബയുടെ ഷർത്തുകളും തൗബയുടെ പൂർണ്ണമായ രൂപം, അറബിയിലും മലയാളത്തിലുമുള്ള രൂപം സ്ക്രീനിലൂടെ കാണിച്ചുകൊണ്ട് ചൊല്ലിത്തരാനുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവരും ഈ തൗബ ചെയ്യുക, കാരണം ഒരുപാട് ദോഷങ്ങൾ ചെയ്തവരാണ്. റബ്ബ് നമ്മുടെ ദോഷങ്ങളെല്ലാം പൊറുത്തു തരും. അള്ളാഹു പൊറുത്തു തന്ന് അനുഗ്രഹിക്കട്ടെ, ആമീൻ. ആദ്യം തൗബയുടെ ഷർത്തുകളിലേക്ക് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഷർത്ത്, ഒന്നാമത്തെ നിബന്ധന എന്നുള്ളത്, നമ്മൾ അങ്ങേയറ്റം ആത്മാർത്ഥമായി ഖേദിക്കലാണ്. അതായത് ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ് നമ്മൾ. ആ തെറ്റുകളിൽ നിന്നൊക്കെ നമ്മളൊരു ഖേദ പ്രകടനം നടത്താം. അതാണ് ഒന്നാമത്തെ ഷർത്ത്. ശ്രദ്ധിക്കുക, രണ്ടാമത്തെ ഷർത്ത്, മീനിങ്ങളെ, രണ്ടാമത്തെ ഷർത്ത്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് തെറ്റുകളുണ്ട്, ആ തെറ്റുകളിൽ നിന്നെല്ലാം പാടെ ഒഴിവാകലാണ്. അതായത് നമ്മൾ തെറ്റ് ചെയ്തുകൊണ്ടല്ല തൗബ ചെയ്യേണ്ടത്, തെറ്റിൽ നിന്നൊക്കെ ഒഴിവായിട്ടാണ് തൗബ ചെയ്യേണ്ടത്, രണ്ട് ഷർത്തുകളായി. മൂന്നാമത്തെ ഷർത്ത് എന്നുള്ളത്, വരുന്ന കാലത്ത്, അതായത് നമ്മളിപ്പോൾ തൗബ ചെയ്യുന്നു, വീണ്ടും അതേ തെറ്റിലേക്ക് പ്രവേശിക്കുകയല്ല വേണ്ടത്, മറിച്ച് നമ്മൾ ഇനി ഇങ്ങനെയുള്ള ഒരു തെറ്റിലേക്കും പ്രവേശിക്കുകയില്ല എന്ന് മനസ്സുകൊണ്ട് ഉറപ്പിക്കലാണ്. അങ്ങനെ മനസ്സുകൊണ്ട് ഉറപ്പിക്കണം, അങ്ങനെ ഉറപ്പിച്ചിട്ട് തൗബ ചെയ്യണം. അപ്പോൾ നമ്മൾ മൂന്ന് ഷർത്തുകളായി, ഇനി ഒരു തെറ്റിലേക്ക് നമ്മൾ പ്രവേശിക്കുകയില്ല എന്ന് ഉറപ്പിക്കലുമാണ്. നാലാമത്തെ ഷർത്ത്, മനുഷ്യരുമായിട്ടുള്ള ഇടപാടുകൾ തീർക്കലാണ്. മനുഷ്യൻ്റെന്ന് നമ്മൾ ചിലപ്പോൾ ചില ക്യാഷുകൾ നമ്മൾ കൊള്ളയടിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ മറ്റു എന്തെങ്കിലും തിരുമകൾ ചെയ്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ആരെങ്കിലും ഗീബത്ത് പറഞ്ഞിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ആരെങ്കിലും നമീമത്ത് പറഞ്ഞിട്ടുണ്ടാകാം. അങ്ങനെ മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നമ്മൾ പലതും ചെയ്തിട്ടുണ്ടാകാം. അതിനോടൊക്കെ അവരോട് പൊരുത്തപ്പെടിക്കലാണ്. നമുക്കെന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അതിനൊക്കെ കൊടുത്ത് വീട്ടുകയും വേണം, അല്ലെങ്കിൽ ഏതായാലും എല്ലാവരോടും പൊരുത്തപ്പെടിക്കണം. അതാണ് നാലാമത്തെ ഷർത്ത്. ഈ നാല് ഷർത്തുകൾ ഏറ്റവും പ്രധാനമാണ്. ഇൻഷാല്ലാ നമുക്കിനി തൗബയുടെ രൂപം നോക്കാം. നിങ്ങൾ ഇത് കേട്ടുകൊണ്ട് തന്നെ ആത്മാർത്ഥമായിട്ട് തൗബ ചെയ്യാം. അതായത് നല്ല ഒരു സന്ദർഭത്തിലായിരുന്നുകൊണ്ട് നിങ്ങളിത് കേട്ടുകൊണ്ടും ചെയ്യാം ഇൻഷാല്ലാ. ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹിൽ അദീം. أستغفر الله العظيم أستغفر الله العظيم القديم الكريم الرحيم الذي لا إله إلا هو الحي القيوم من كل ذنب أذنبته عمدا أو خطئا أو سرا أو علانية أو صغيرا أو كبيرا وأتوب إليه من الذنب الذي أعلمه ومن الذنب الذي لا أعلمه إنك أنت علام الغيوب أستغفر الله عن جميع ما كره الله قولا وفعلا وعملا وخاطرا وناظرا يا أيها الذين آمنوا توبوا إلى الله توبة نصوحا. ഞങ്ങളുടെ തമ്പുരാനെ, ഞങ്ങൾ നിന്നോട് അറിഞ്ഞു ചെയ്ത ദോഷത്തിനെ തൊട്ടും അറിയാതെ ചെയ്ത ദോഷത്തിനെ തൊട്ടും മറച്ചു ചെയ്ത ദോഷത്തിനെ തൊട്ടും വെളിച്ചമായി ചെയ്ത ദോഷത്തിനെ തൊട്ടും എല്ലാ ചെറുദോഷത്തെ തൊട്ടും എല്ലാ വൻദോഷത്തെ തൊട്ടും ഞങ്ങൾ നിന്റെ വിശുദ്ധമായ ഖുർആനിൽ കൽപ്പിച്ചത് പ്രകാരം ഹാരിസായ തോബ് ചെയ്തു മടങ്ങുകയും മേലാൽ യാതൊരു ദോഷക്കൊള്ളയും മടങ്ങുകയില്ലെന്ന് ഞങ്ങൾ നല്ലവണ്ണം കരുതി ഉറപ്പിച്ചു തമ്പുരാനെ. റബ്ബന വലംന അംഫുസന വഇല്ലം തഗ്ഫിർ ലന വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഞങ്ങളുടെ തമ്പുരാനെ, ഞങ്ങൾ അനേകം കുറ്റവും ദുർമര്യാദയും ചെയ്ത പാപികളാകുന്നു തമ്പുരാനെ. ഞങ്ങളുടെ ദോഷത്തിൻ്റെ പെരുപ്പം കൊണ്ടും വണ്ണം കൊണ്ടും ഞങ്ങൾക്ക് നീ പൊറുത്തു കൃപ ചെയ്ത് തന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിന്റെ കഠിനമായ നരകത്തിൽ വീണ് വെന്തുരുകുന്ന ഗുണം കെട്ട അടിയാറുകളായി പോകും തമ്പുരാനെ. നിന്റെ കൃപ കൊണ്ടും ആദരവായ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബർക്കത്ത് കൊണ്ടും
ജഹന്നമെന്ന നരകത്തിനെ തൊട്ട് ഞങ്ങളെ സലാമത്താക്കണം തമ്പുരാനെ. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ഞങ്ങളുടെ തമ്പുരാനെ, ഞങ്ങളുടെ തൗബയെ കബൂൽ ചെയ്തതിൽ പിന്നെ അതിനെ വിട്ട് നിന്റെ മാറ്റക്കാരനായ ഷെയ്ത്വാൻ ഇബ്ലീസിന്റെ ചെല്ലുകൊള്ളയും ചേലുകൊള്ളയും ഞങ്ങളുടെ കൽബിനെ തട്ടിത്തിരിച്ച് കളയാതെ നിന്റെ റഹ്മത്തിനെ ഞങ്ങൾക്ക് ഓഷാരമായി ഏറ്റമേറ്റം തരികയും ചെയ്യണം തമ്പുരാനെ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു അലൈഹ നഹ്യ വ അലൈഹ നമൂത്തു വ അലൈഹ നുബഅസു ഇൻഷാ അല്ലാഹ്. ഞങ്ങളുടെ തമ്പുരാനെ, ഞങ്ങളെ ഈമാനോടുകൂടെ ജീവിപ്പിച്ച്, ഈമാനോടുകൂടെ മരിപ്പിച്ച്, ഈമാനോടുകൂടി ഖബറിൽ അകം കടത്തി, ഖബറിൽ നിന്ന് രണ്ടാമത് ഹയാത്തിട്ട് മഹ്ശറക്കുള്ള യാത്രയാക്കിയാൽ ഞങ്ങളുടെ നന്മ തിന്മകളെ എഴുതപ്പെട്ട കിതാബുകളെ ഞങ്ങളെ വലങ്കയിൽ തെരിയിപ്പിച്ച് നീ നിന്റെ ആലത്തിൽ കാരണമാക്കപ്പെട്ട നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഫാത്തിൽ ഒരുമിച്ച് കൂട്ടി ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗത്തിൽ അകം കടത്തി നിന്റെ സയ്യിദന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൃക്കല്യാണത്തെയും നിന്റെ ലിഖായിനെയും ഞങ്ങളുടെ രണ്ട് കണ്ണുകൊണ്ട് കാണുവാനും അതിൽ കൂടുവാനും ഏറ്റമേറ്റം ഉദവി ചെയ്യണം തമ്പുരാനെ. ഏറ്റമേറ്റം ഉദവി ചെയ്യണം തമ്പുരാനെ. ഏറ്റമേറ്റം ഉദവി ചെയ്യണം തമ്പുരാനെ. ഹക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബിഹക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബിഹക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവർക്കും ചൊല്ലാൻ പറ്റുന്ന രൂപത്തിലുള്ള തൗബയുടെ രൂപമാണ് നമ്മൾ ചൊല്ലിയത്. ശേഷം ഈ ദുആ എല്ലാവരും ചെയ്യുക. തൗബയ്ക്ക് ശേഷമുള്ള ചെറിയ ദുആ ആണ്. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ സയ്യിദന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദന മുഹമ്മദ്. അല്ലാഹുമ്മ ജല്ലി മിനൽ തവ്വാബീന വജല്ലി മിനൽ മുതതഹിരീന വജല്ലി മിൻ ഇബാദിക സാലിഹീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് തൗബയുടെ പൂർണ്ണമായ ഒരു രൂപമാണ് നമ്മൾ ചൊല്ലിയത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇത് ശ്രദ്ധിക്കുക. ഇന്നലെ ഒരാൾ കമൻറ്റ് ബോക്സിലൂടെ ഈ ഒരു വിഷയം ആവശ്യപ്പെട്ടപ്പോഴാണ് എനിക്ക് ഈ വിഷയം ചെയ്യാൻ പറ്റിയത്. ഇതുപോലെ നിങ്ങളുടെ കമൻറ്റുകൾ പുതിയ നല്ല വീഡിയോകൾ ചെയ്യാനുള്ള ഒരു കാരണം കൂടിയാകുന്നുണ്ട്. ഏതായാലും ഇന്നലെ അങ്ങനെ ആവശ്യപ്പെട്ടവർക്കും നമുക്കൊക്കെ അല്ലാഹു ബർക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും.